ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്യരെ വിധിക്കരുത്. ഈ വചനഭാഗം പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതിലെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നീ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ നിനക്ക് കാഴ്ച തെളിയും. ഇതിനു മുമ്പുള്ള വരികളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒറ്റ വരി എന്ന് നമുക്ക് ഈ 5-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് ഈ ചോദിക്കുന്നുണ്ട്, നിന്റെ കണ്ണിലൊരു വലിയ തടിക്കഷ്ണം വെച്ചുകൊണ്ടിരുന്നിട്ട് നീ സഹോദരൻ്റെ കണ്ണിലെ ചെറിയ കരടെടുക്കാനായിട്ട് ശ്രമിക്കുന്ന എന്തിനാണ്, നിനക്കത് എങ്ങനെ സാധിക്കും എന്നൊക്കെ ഈശോ ചോദിച്ചിട്ടാണ് അവസാനം ഇത് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ടും ഈശോനാഥൻ ഉപയോഗിക്കുന്ന വാക്ക് ഹിപ്പോക്രൈറ്റ്സ്, ഹിപ്പോക്രസി, കാപട്യം, കപടനാട്യക്കാർ എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ, നിർവചനമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. യഥാർത്ഥത്തിൽ ഈശോനാഥന് സുവിശേഷത്തിലുടനീളം അനേകം പാപികളുമായിട്ടൊക്കെ ഈശോ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പലരെയും വിമർശിക്കുന്നുണ്ട്, പലരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇത്രയും നിശിതമായ വിമർശനം, അല്ലെങ്കിൽ ഇത്രയും കാർക്കശ്യത്തോടുകൂടി ഈശോനാഥൻ വാക്കുകൾ ഉപയോഗിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ള വേറൊരു ഗണം നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കത്തില്ല. ഏറ്റവും കാർക്കശ്യത്തോടുകൂടി ഈശോ വിമർശിച്ചത് കപടനാട്യക്കാരെയാണ്, ഹിപ്പോക്രൈറ്റ്സ്, കപടനാട്യക്കാർ. അതായത് ഒന്നുമില്ലാതിരിക്കുകയും എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുകയും ചെയ്യുന്ന മനുഷ്യർ മറ്റുള്ളവരെ നിസ്സാരവൽക്കരിച്ച് കാണുകയും മറ്റുള്ളവരുടെ തെറ്റിനെ പെരുപ്പിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരെ കപടനാട്യക്കാരെന്ന് പറയുകയാണ്. ആ കപടനാട്യക്കാരുടെ ഡെഫിനിഷനാണ്, നിർവചനമാണ് നമ്മളിവിടെ കാണുന്നത്. കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്നും തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റാൻ നിനക്ക് കാഴ്ച തെളിയും. നമ്മൾ ഈ വീഡിയോയുടെ കവർ പേജായിട്ട് ഇട്ടിരിക്കുന്നതിൽ ഒരു കാർട്ടൂൺ പോലെയുള്ളൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രകാരമാണ് ഒരു വലിയ തടിക്കഷ്ണം അവരുടെ കണ്ണിൽ ഇങ്ങനെ ഇടിച്ചു കയറിയിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് തലത്തിൽ പൊട്ടിപ്പോയി, കാഴ്ചയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി കരട് കണ്ണിൽ വീണാൽ എന്താണ് സംഭവിക്കുന്നത്? കാഴ്ച പോകത്തില്ല, പക്ഷേ അല്പനേരത്തേക്കിന് നമ്മൾ ആ കണ്ണിന് അസ്വസ്ഥതയുള്ളതുകൊണ്ട് കണ്ണ് അടച്ചു പിടിച്ചിരിക്കും. പിന്നെ അതിൻ്റെ ആ കരട് പോകാതെ നമുക്ക് കൃത്യമായിട്ടൊന്നും കാഴ്ചയിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാഴ്ചയിൽ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആ കരട് പിന്നീട് പോകണം, അതുവരെ നമുക്ക് അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ ഒരു താൽക്കാലിക കാഴ്ചയില്ലായ്മയും സ്ഥിരമായ കാഴ്ചയില്ലായ്മയും, ഇതാണ് നമ്മൾ ഈ തടിക്കഷ്ണവും കരടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ കാണുന്നത്. തടിക്കഷ്ണം കയറിയവൻ്റെ കണ്ണ് പൊട്ടിപ്പോയി, പിന്നെ കാണാൻ പറ്റുന്നില്ല അവന്. കരട് വീണവന് തൽക്കാലത്തേക്ക് കാണാൻ പറ്റത്തില്ല, കരട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് വ്യത്യാസം. എന്നിട്ട് ഈ കാഴ്ചയില്ലാത്തവൻ, അല്പനേരത്തേക്ക് കാഴ്ച പോയവൻ, ചെറിയ തോതിൽ കാഴ്ചയില്ലാത്തവനെ വിമർശിക്കുന്നു, അവനെ തിരുത്താൻ ശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഞാനിന്ന് ഈ വചനഭാവം പറയുമ്പോഴത്തേക്കും വളരെ പ്രാക്ടിക്കലായിട്ടൊരു സംഭവം ഞാൻ ഇന്ന് മനസ്സിലാക്കിയൊരു സംഭവം ഇന്ന് നടന്നൊരു സംഭവമാണ്. ഞാനൊരു സഹോദരനോട് പങ്കുവച്ചൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ അയാൾ വിമർശിക്കപ്പെട്ടു. ഒരു 12,000 രൂപയുടെ ഒരു കണക്കിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുക. അപ്പോൾ ഞാൻ ആരെ വിമർശിച്ചത്? ഇന്നാളുടെ പേര് പറഞ്ഞു, ഇന്നാൾ എന്നെ വിമർശിച്ചത്. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു കണക്കിൻ്റെ കാര്യത്തിൽ ലക്ഷങ്ങളുടെ ഒരു തിരിമറിയുള്ള, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ കണക്ക് വ്യക്തമാക്കാൻ പറ്റാത്ത ഒരു ആരോപണത്തിന് വിധേയനാകാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈ 2,000 രൂപയുടെ വിമർശനം നടത്തിയേക്കുന്നത്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, എന്നോടിത് വിഷമം പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നീ ഇത് വിഷമിക്കണ്ട, കർത്താവ് കൃത്യമായിട്ടും എല്ലാം മനസ്സിലാകും. കാരണം ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ വചനഭാഗമാണ്. അത് കഴിഞ്ഞ് ഞാൻ യാദൃശ്യമായിട്ടാണ് പിന്നീട് വന്ന് ഈ വചനഭാഗം, നമ്മൾ ആരാധനക്രമപരമായിട്ട് ഉള്ള വചനഭാഗം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കാണുന്ന അതേ വചനഭാഗമാണ് നാളത്തെ ഈ സുവിശേഷ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്, സുവിശേഷ ജ്ഞാന വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്, നമ്മളും ഇത് ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ വലിയ വലിയ തെറ്റുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു പക്ഷേ നമ്മളിതിനെക്കുറിച്ച് അതിനോടൊക്കെ യൂസ്ഡായി, നമ്മൾ ആ തെറ്റ് ചെയ്ത് ഇതങ്ങ് ശീലമായി കഴിഞ്ഞപ്പോൾ അതൊരു തെറ്റാണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല, അതിനൊരു സാധ്യതയുണ്ട്. 2, തെറ്റ് ബോധപൂർവ്വം നമ്മൾ മറച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ തെറ്റങ്ങൾ ബാക്കിയൊരു അറിയുന്നില്ല, ഈ തെറ്റങ്ങൾ മറച്ചു വയ്ക്കാം, അങ്ങനെയുള്ള എന്തുകൊണ്ട് തെറ്റ് മറച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ വെറുതെ ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണ്, എന്നെക്കാൾ വലിയ തെറ്റില്ല അവൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തെറ്റ് മറച്ചു വെക്കുകയും അതിങ്ങനെ ബാക്കിയുള്ളവരുടെ തെറ്റുകൾ പൊലിപ്പിച്ച് കാണിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന കപടനാട്യക്കാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല എന്നാണ് ഈശോ നമ്മൾ ഓർപ്പിക്കുന്നത്. നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം,
നമ്മൾ നമ്മുടെ തെറ്റുകളിങ്ങനെ കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള തെറ്റുകൾ വലുതാക്കി കാണിച്ചിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? കുറ്റം ആരോപിച്ചിട്ടുണ്ടോ? വിധിച്ചിട്ടുണ്ടോ? അത് വലിയൊരു തിന്മയായിട്ടാണ് കർത്താവ് കാണുന്നത്. കർത്താവ് ഏറ്റവും ശക്തമായി ഏറ്റവും മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും വലിയ ശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ വിമർശിച്ചിട്ടുള്ള തിന്മയാണ് ഹിപ്പോക്രസി, കാപട്യം, കപടനാട്യക്കാര എന്ന് വിളിക്കുമ്പോൾ അതിന് വലിയൊരു ഭാരമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ തിന്മയായിട്ടാണ് ഈശോനെ കാണുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു തിന്മ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമുക്ക് ചുറ്റും അപ്രകാരമുള്ള മനുഷ്യരെ നമ്മൾ കണ്ടെന്നിരിക്കും, അങ്ങനെയൊക്കെ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് വലിയ വലിയ ബിസിനസ് തട്ടിപ്പുകളൊക്കെ ചെയ്തിട്ട് ഞാൻ നോക്കിയ വലിയ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ബിസിനസ് തട്ടിപ്പ് അല്ലെങ്കിൽ ഓഫീസിലെ തട്ടിപ്പുകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വലിയ ബിസിനസ്സിൽ അല്ലെങ്കിൽ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഈ മനുഷ്യർ വളരെ നിസ്സാരമായിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ചെറിയ തട്ടിപ്പ് കാണിച്ച് അല്ലെങ്കിൽ ചെറിയ ഒരു കണക്കിന് വ്യത്യാസമൊക്കെ വന്നെന്ന് പറയുന്ന ഒരു പച്ചക്കറി കടക്കാരനുമായിട്ട് കലഹത്തിലേർപ്പെടുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. വലിയ ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും തട്ടിപ്പ് നടത്തിയ മനുഷ്യൻ വന്ന് ഒരു 10 രൂപയുടെ പച്ചക്കറി വാങ്ങിക്കുന്ന പച്ചക്കറി വാങ്ങിച്ചപ്പോഴത്തേക്കും ഒരു 10 രൂപയുടെ വ്യത്യാസം വന്നതിനകത്ത് ഉണ്ടാക്കുന്ന ബഹളങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഇത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഈശ്വനാഥൻ പറയുകയാണ്, നിനക്ക് വിധിക്കാനുള്ള അധികാരം ഒട്ടുമില്ല, കാരണം നിനക്ക് ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, മനസ്സിലാക്കിയാൽ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നീ എല്ലാം അറിയുന്നവൻ ദൈവം മാത്രമാണ്, ദൈവത്തിന് മാത്രമേ വിധിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം, ഈ തിന്മ നമ്മളിലുണ്ടോ എന്ന്. വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ വിമർശിച്ച് ഇങ്ങനെ ഇപ്പോൾ ക്ലബ് ഹൗസ് എന്നൊക്കെ പറയുന്നുണ്ട്, വാട്സാപ്പ് ചർച്ചകൾ, ക്ലബ് ഹൗസ് ചർച്ചകളുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ചകളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഭയങ്കരമായ വിമർശനങ്ങളാണ്, അയാളെങ്ങനെയാണ്, ഇയാളിങ്ങനെയാണ്. സ്വന്തം വീട്ടിലേക്ക് ഇതിന് ചോദിക്കഴിഞ്ഞാൽ താറുമാറായി കിടക്കുന്ന കുടുംബജീവിതവും ദാമ്പത്യവും മക്കളുടെ കുത്തഴിഞ്ഞ ജീവിതവും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതൊന്നും നമ്മൾ കണ്ടില്ല. ഇനി മുമ്പ് പരിചയമുള്ളൊരു മനുഷ്യനുണ്ട്, മകൻ നല്ല ഒന്നാം തരം കഞ്ചാവ് ഉപയോഗിക്കുന്നൊരു ചെറുപ്പക്കാരനാണ്, ഒരു ഒരു പയ്യന്. അതൊന്നും കാണാനായിട്ട് അയാൾ കണ്ടില്ല, പക്ഷേ അയാൾ നാട് നന്നാക്കാൻ നടക്കുകയാണ്, വികാരിസിനെ നന്നാക്കാൻ നടക്കുന്നു, സമൂഹത്തെ നന്നാക്കാൻ നടക്കുന്നു, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെ, സ്കൂൾ നന്നാക്കാൻ നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളായിട്ട് നടക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആദ്യം ഇറങ്ങുന്നത് കൊള്ളാം, പക്ഷെ അതിന് മുമ്പ് സ്വന്തം വീട്, സ്വന്തം മക്കൾ, സ്വന്തം ഭാര്യ ഇവരൊക്കെ ഏതുപടിയാണ് ജീവിക്കുന്നതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് വലിയ ആരോപണങ്ങൾക്ക് മുമ്പിൽ തലകുലിച്ച് നിൽക്കേണ്ടതായിട്ടുള്ളൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പെട്ടുപോകാതിരിക്കാനായിട്ട് കർത്താവ് ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന തിന്മയിൽ പെട്ടുപോകാതിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.